അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവമായിരുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് പറച്ചാ സഹായിച്ചിട്ട് നിങ്ങൾക്ക് അത് പറ്റട്ടെ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ. വച്ചുസോവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴൊന്നൊരു ഒരു സ്പെഷ്യൽ വ്യക്തിനെയാണ് പരിചയപ്പെടുന്നത്, ഷിബിയേട്ടൻ. ഷിബിയേട്ടൻ്റെ ഇത് പറയുകയാണെച്ചാൽ ഇന്ത്യയൊക്കെ മാറി തന്നെ 10-ാം ക്ലാസ് പുസ്തകേ ഉള്ളൂ ഷിബിയേട്ടനെ. പക്ഷേ ഷിബിയേട്ടൻ ചെയ്തു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ അപാര കാര്യമാണ്. അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മൂപ്പരൊരു വണ്ടി സെറ്റാക്കിന്. ആ വണ്ടീൻ്റെ പ്രത്യേകത എന്താന്ന് മൂപ്പരെന്നെ പറയും, ഞാൻ അതിനെപ്പറ്റി പറഞ്ഞാണ്ട് അത് കൊളാക്കില്ല. അപ്പോൾ ഷിബിയേട്ടൻ അതൊക്കെ ചിരിച്ചു കാട്ടി നിൽക്കുന്നുണ്ട്. ഷിബിയേട്ടാ, ഷിബിയേട്ടൻ്റെ ഇതൊന്ന് കാട്ടിക്കൊടുക്ക്. ശിവേട്ടൻ്റെ വർക്ക്ഷോപ്പാണിത്. ശിവേട്ടനും പാർട്ട്ണറും ഉണ്ട്. ആ പാർട്ട്ണറായിട്ട് അപ്പൊക്ക് വീഡിയോ പിടിച്ചതന്നെ സനൽഭായി. സനൽഭായിന് പറ്റിയെന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ ചേതക്കിൻ്റെ ഗ്രൂപ്പിൽ മെയിനായിട്ട് നിൽക്കുന്ന ആളാണ്. ആളെ ഞാൻ കാട്ടി തരാം, ക്യാമറേൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ശിവേട്ടാ, നിങ്ങൾ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. വണ്ടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം. നിങ്ങൾ ആ വണ്ടി ഉണ്ടാക്കാനുള്ളൊരു എന്താ നിങ്ങൾക്ക് അങ്ങനൊരു വണ്ടി ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലല്ലേ? കുറച്ചും കൂടെ അടുത്തേക്ക് ഇന്ന് ചിലപ്പോൾ ശബ്ദേ വണ്ടി എവിടെ കടന്നാലും വണ്ടി നിന്ന് വെറുതെ വർക്ക് ചെയ്യാന്നല്ല, വണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും അടിച്ചിലൊക്കെ കുടുങ്ങി, അതായത് സെന്ററിലെ ടയർ മാത്രം കറങ്ങുള്ളൂ. നമ്മളിപ്പോ ചെയ്തത് എക്സ്ട്രാ ഒരു ഗിയർ ബോക്സ് അഡീഷണൽ സെറ്റ് ചെയ്തിരിക്കാം. അതുകൊണ്ട് രണ്ട് ബാക്കിൽ രണ്ട് വീൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ രണ്ട് വീൽ ഉള്ളത് കൊണ്ട് രണ്ട് വീലും വർക്ക് ചെയ്യും. എവിടെ നിന്നും ഏത് കുണ്ടുകുഴിയുള്ള റോഡിലൂടെയൊക്കെ പോകാൻ പറ്റും. അതായത് ഓരോ ഇറങ്ങുക അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ അസർപ്പ് വന്നിട്ട് ഞാൻ ഓരോ ഇങ്ങോട്ട് കൂട്ടി വരണം വിചാരിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പിലൊക്കെ നിങ്ങളെ വീഡിയോ മറ്റേ മീഡിയ വണ്ണിലും ഒരുപാട് ചാനലിലൊക്കെ ശിബിയേട്ടപ്പോ ഭയങ്കര വൈറലായിട്ടോ. ഇത് കാണുന്ന മച്ചാന്മാർ എന്തായാലും ഈ വീഡിയോ രണ്ടാൾക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതായത് മുമ്പൊക്കെ ഇപ്പൊ കൈയും കാലും ഇതൊക്കെ ഉണ്ട്, നമ്മളടിച്ച് പൊളിച്ച് തമർത്തി നടക്കണേ. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഓരോ അനുഭവിക്കുന്ന ദുരിതത്തിന് വേണ്ടിയാണ് ഈ ഞാൻ 10-ാം ക്ലാസ് എടുത്ത് വരണം. എന്താ പറയുക, നമ്മള് 10-ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞവരെ മൊത്തത്തിൽ എല്ലാവരും ഒരു അടിച്ചമർത്തിയ രീതിയിൽ നമ്മളെ കാണുള്ളൂ. മുമ്പോഴേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ചെയ്താലും ആരും അതിന് വില കാണൂല. അതുകൊണ്ടാട്ടോ ഞാൻ പറയണേ. അപ്പൊ മൂപ്പര് ചെയ്ത കാര്യം വലിയൊരു കാര്യമാണ്. അപ്പം ഇനി നമുക്ക് വണ്ടീനെ പറ്റി കൂടുതൽ അങ്ങോട്ട് നമുക്ക് വന്ന് ഓടിച്ചു കാണ്ടും ഇതാക്കി കാണ്ടും. ഞാൻ പറഞ്ഞില്ല കമ്പനിക്കാരെ അസപ്പിനെ കൂട്ടി വരണമെന്ന്. ഓനെന്താ ഓൻ്റെ വണ്ടിക്ക് ഒക്കെ നിങ്ങൾക്ക് ഫിറ്റ് ആക്കി കൊടുക്കാൻ പറ്റൂല. ആ ഇതിന് പിന്നെ ഒരു കാര്യം കൂടെ, ഇതിന് അധിക ചെലവ് വരുമോ? ഇതിന് 15,000 വരും അല്ലേ? പക്ഷെ അത് മാത്രമല്ല, ചെലവ് ഇത് ചെലവല്ല, ചെയ്യാനുള്ള ഒരു അനുമതി. അതായത് ആക്കിയാലൊക്കെ മോട്ടോർ ബൈക്ക് ഇതിന്റെ അനുമതി കിട്ടണം. അത് ഇപ്പൊ ഇന്നലത്തെ ഒരു വാർത്ത കണ്ടല്ലോ, ഇവിടെ MLA വന്നിട്ട് നിങ്ങളെ ആദരിച്ചിട്ടുണ്ടല്ലോ. MLA വന്നിട്ട് ഏട്ടനെ ആദരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആള് വരുന്നുണ്ട് മൂപ്പരെ ഈ ഒരു കണ്ടുപിടുത്തോണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഈ കൈയും കാലിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഈ വണ്ടീൻ്റെ കാര്യം. പിന്നെ ഇങ്ങനത്തെ ഒരാളൊക്കെ പൊന്തി പോട്ടെ അത്, അതിന് വേണ്ടിയെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. ഇനി ഇപ്പൊ വണ്ടിയൊക്കെ ഒന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ടൊന്ന് ഓടിച്ചൊക്കെ കാണിച്ചൂടെ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടോ. ഇത് ചെമ്മാട് അങ്ങാടിയാണ് ആ കാണുന്നത്. ഇതാ ഈ കാണുന്നത് ചെമ്മാട് അങ്ങാടിയാണ്. അവിടുന്ന് നേരെ കോഴിക്കോട് റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ഇതൊക്കെ ഷിബി മോട്ടോഴ്സ്. അപ്പം കോഴിക്കോട് റോഡ് ചെമ്മാട്. ഓക്കെ, നമ്മളെ ഷിബിയേട്ട വണ്ടിയിൽ നിന്ന് കയറിയാണ്. ഷിബിയേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഇതാ തൊട്ടപ്പുറത്താണ്. അതിൻ്റെ പുറത്ത് തന്നെ ഒരു പറമ്പിട്ട്. ഷിബേട്ടാ സ്റ്റാർട്ട് ചെയ്തോളി. ഓക്കെ, ഇനി ഒന്ന് വെറുതെ ഒന്ന് നിങ്ങൾ ബാക്കോട്ട് എടുത്താണ് എന്തെങ്കിലും കാണിക്കുന്നത് കാണാനാ. റിവേഴ്സ് ഗിയർ ആയിപ്പോ. ഓക്കെ, ഇതാ പോണ് സാധനം കണ്ടോ, ഈസി ആയിട്ട്. അതാ ഒരു ഇതൊരു ചെറിയൊരു കയറ്റമുള്ള സ്ഥലം കേട്ടോ. അങ്ങോട്ടായാലും ഇത് ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പോകുന്നുണ്ട്. ആഹാ, ഉഷാറ്. ഇതൊക്കെ ഒന്ന് ലിവർ പൊന്തിച്ച് ഇനി ഫ്രണ്ടിലേക്ക്. ആഹാ, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സാധാരണ വണ്ടിക്കൊക്കെ നടുക്കൊരു ടയറും കൂടെ ഉണ്ടാവും. എന്നിട്ട് ഈ കട്ടർ കൂടെയൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡ് ഒരു സെൻറ്ററത്തവും തൊടും ഒരു സൈഡത്തവും തൊടും. ഒന്ന് പൊന്തി ഇങ്ങനെ നിൽക്കണേ കാണാം അല്ലേ. ശിവേട്ട നിൽക്കണ ലിവർ പിന്നെയും റിവേഴ്സ് ഗിയറിലേക്കാക്കി
നല്ലൊരു ഒതുക്കണ്ടിട്ടോ മച്ചവരെ ഈ വണ്ടി സാധാ മറ്റേ വണ്ടിന്റെ അത്ര വീതില്ല തോന്നുന്നുണ്ട്. എനിക്ക് തോന്നലാണോ അറിയില്ല, ശിബേട്ടനോട് നമുക്ക് ഒന്ന് ചോദിച്ചോക്ക. ശിബേട്ട ഒന്ന് നിർത്തി, ഒരു കാര്യം ചോദിക്കട്ടെ. ഇതേ ഇതിപ്പോ നമ്മളെ ശിവേട്ടാ, ഈ വണ്ടിന്റെ ബാക്ക് ഭാഗം കാണുമ്പോഴേ എനിക്കിപ്പോ അത് മറ്റേ വണ്ടിന്റെ അത്ര വീതി ഇല്ലാത്ത പോലെ ഒരു തോന്നല്. അതായത് മറ്റുള്ള വണ്ടിനേക്കാളും വീതി കുറഞ്ഞിട്ടാണ് ബാക്കില്, വീതി കുറഞ്ഞിട്ടാണ് ആണല്ലേ. അപ്പൊ ഒരു നല്ല ഒതുക്കം തോന്നുന്നുണ്ട്. ഏത് ഇടുങ്ങിയ സ്ഥലത്തെ കൂടി പോവാന് ഇങ്ങനെ ചെയ്താല് ഇടുങ്ങിയ സ്ഥലത്ത് കൂടെ പോവാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഈ വണ്ടി നിങ്ങളിപ്പോ ഇങ്ങനെ ആക്കി എടുക്കാൻ എത്ര വർഷത്തെ പ്രയത്നമാണ് നിങ്ങളെ ഈ പരിപാടി? അതായത് 2012 ഞാൻ ഇത് ചെയ്തിരുന്നു, വർക്ക് ചെക്ക് ചെയ്തിരുന്നു. അന്ന് വേണ്ടത്ര സക്സസ് ആയില്ല, അങ്ങനെ സക്സസ് ആവാത്തതിന്റെ പേര് ഇപ്പോ ഇപ്പോഴാണ് അത് പിന്നെ ഡെവലപ്പ് ചെയ്താണ് ഇപ്പോഴാണ് അതിനെ ഉഷാറാക്കി ഉഷാറാക്കി. പഴയ വണ്ടിക്ക് എന്തൊക്കെയാണ് പ്രശ്നം? പഴയ വണ്ടിക്ക് ഗിയർ ബോക്സിന്റെ, അതായത് വണ്ടിന്റെ ഗിയർ ബോക്സിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഈ ഗിയർ സെറ്റ് ചെയ്തിട്ട്. ഇപ്പോ നമ്മള് എക്സ്ട്രാ ഒരു ഗിയർ ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മള് ഗിയർ സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ കാണുമ്പോഴേ ഇപ്പൊ നമ്മള് വണ്ടി ഇങ്ങനെ നല്ല സ്പീഡ് പോയി ഇങ്ങനെ അങ്ങോട്ട് ഓടിക്കുകയാണ്. സാധാരണ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ കാലിന് വയ്യാത്തവരൊക്കെ പോകുമ്പോ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കല്ലേ ബാക്ക് നിന്ന്. അപ്പൊ ചില വളവ് എന്നൊക്കെ കാണാൻ രണ്ട് ടയറും പോയി കണ്ട് ഒരു ടയർ ഇങ്ങനെ പൊന്തി നിക്കണ്. ഈ വണ്ടിക്ക് അങ്ങനത്തെ എന്താ പ്രശ്നം? അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇതിൽ ഉണ്ടാവില്ല. കാരണം അതിനെ വളയ്ക്കാനുള്ള, അടുത്ത് നിന്ന് വളയ്ക്കാനുള്ള ഒരു സെറ്റിംഗ്സ് ഒക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. ഒക്കെ ഉഷാറാക്കിയാണ്. നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഓർഡർ കൂടെ കിട്ടിയ സംഗതികൾ തമർത്തിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക്, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും, നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവമായി. അത് നിങ്ങൾക്ക് ഒരുപാട് പറച്ച സഹായിച്ചിട്ട് നിങ്ങൾക്ക് അത് പറ്റട്ടെ എന്ന് ഞാൻ പറയണേ. അപ്പൊ മച്ചന്മാരെ നിങ്ങൾ കേട്ടില്ല, ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, എന്നാലേ ഇതൊക്കെ ഗവൺമെന്റിന്റെ അടുത്ത് എത്തുള്ളൂ ഇങ്ങനത്തെ ഒരു സംഗതി. ഇതൊക്കെ എം എൽ എ ശരിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞു, അതെന്തായാലും ശരിയാവാൻ മതിയാവും. എന്നാലും പിന്നെ ഈ വണ്ടിക്ക് ഇപ്പോ എന്താ പറയാ, ഇപ്പോ പെട്രോളിന്റെ ചെലവ് കൂടുമോ? ഈ അങ്ങനത്തെ ഒരു സംഗതി ഇതിന് വരുന്നില്ല, വരില്ല. മൈലേജ് ഷോർട്ട്, അങ്ങനെ അനേകം ആളുകൾ വിളിച്ചു ചോദിച്ചു മൈലേജ് ഷോർട്ട് വരുമോ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, വണ്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. പിന്നെപ്പോ അതൊക്കെ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ സുഖമില്ലാത്ത ആളെ ഫാമിലി ആയിട്ട് പോവാണ്, ഓർക്ക് ഇരുന്ന് പോകണേന് എന്തെങ്കിലും കംഫർട്ട് കുറവോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവില്ല. അതിമ്മില് ഇരുന്ന് തന്നെ ഓരോ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിമ്മില് ഇരുന്നിട്ട് തന്നെ റിവേഴ്സ് എടുക്കാൻ പറ്റുന്ന സെറ്റിംഗ്സിലാണ്. അതായത് ഫാമിലിനെ ഇരുത്തിട്ട് തന്നെ റിവേഴ്സ് എടുത്ത് പോവാം അല്ലേ? ഓക്കെ, അങ്ങനത്തെ സെറ്റിംഗ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ഇപ്പൊ ഈ വണ്ടി നിങ്ങളിപ്പോ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതിലും എന്തെങ്കിലും ഇനിയിപ്പോ അടുത്ത സാധനം വന്നാൽ ഇനി ഇതിലും ഡെവലപ്പ് ആക്കാനുള്ള എന്തെങ്കിലും ഒക്കെ നിങ്ങൾ മനസ്സ് കരുതി വെച്ചോ? തീർച്ചയായിട്ടും ഇത് ഇതിന്റെ ഇപ്പത്തെ ഈ സെറ്റിംഗ്സിലല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഡെമോ മാത്രമാണ്. ഇത് ഡെമോ മാത്രമാണ്, അതായത് ഇതിന്റെ സെറ്റിംഗ്സിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനേക്കാളും ഉഷാറായിട്ടാണ് ചെയ്യുക. അതെ അതെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഉപകാരം ആവട്ടെ. മൂത്ര പറയണ കേട്ടില്ലെങ്കിൽ ഇതിനിപ്പോൾ എന്തൊക്കെയോ നമ്മളുണ്ടാക്കി നോക്കും തോറും ആണല്ലോ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി വരും, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതുമ്പോൾ മൂപ്പര് വേറെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ കണ്ടിച്ചിന്. ഇപ്പോൾ മൂപ്പർക്ക് ഒരു ഫോൺ കോൾ വന്നിന്, ഒരു താത്ത വിളിച്ചിട്ടുണ്ടേനി. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ, അതായത് മോട്ടോർ ബൈക്കിള് ഇവരെ അനുമതി കിട്ടണം, എന്നിട്ട് നമുക്ക് ഇതെന്തൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ഒരു പിന്നെയും വിളിക്കാതെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എവിടുന്നൊക്കെ കോൾ വന്നു? അനേകം കോളുകൾ, വയനാട്, കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം, അങ്ങനെ കണ്ടമാനം സ്ഥലത്തു നിന്ന് ഫോൺ കോളേജ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ, കണ്ടമാനം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഞാനിതാ പറഞ്ഞിട്ടുള്ളത്, ഗവൺമെൻ്റ് അടുത്ത് നിന്ന് നമുക്ക് ഇതിനുള്ള ഒരു അനുമതി കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഈ സേവനം ലഭ്യമാക്കാൻ പറ്റും അല്ലേ? ഞങ്ങൾ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ എല്ലാ പരിപാടിയും ചെയ്തു കൊടുക്കും, എല്ലാം ചെയ്യും. അതായത് 15,000 രൂപ വരുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനെ അനുസരിച്ച് കണ്ട്. ഇനി സാധനത്തിനൊക്കെ വില കൂടുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചേർന്നാൽ ഇപ്പം വില ഇങ്ങനെ കൂടി വരികയാണല്ലോ. ഒരു സേവനം കൂടിയാണ് ഇതിൽ കാണുന്നത്, അല്ലാതെ നമ്മളെ അതല്ല. അതായത് ഒരു സേവനം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, നമ്മളിൽ നിന്നും നമ്മളെ ഇത്ര കാലത്തെ ജോലിയിൽ നിന്നും ഉണ്ടായ ഒരു ഒരു സംഭവം നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, അതാണ് വലിയ വലിയ കാര്യമാട്ടോ മൂപ്പര് പറയണത്. എന്താ പറയുക, നമുക്ക് മനസ്സ് തട്ടുണ്ട് മൂപ്പര് പറയണേ കേട്ടിട്ടേ. അപ്പൊ ഇതിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേ, നമ്മളെ എല്ലാരും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഒരുവിധം മനുഷ്യന്മാരൊക്കെ ഈ കാലിന് വയ്യാത്ത ആൾക്കാരെ വണ്ടി ഇങ്ങനെ പിടിച്ചരിച്ചുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് റിവേഴ്സ് എടുക്കണ്ടേ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഈ പരിപാടിക്ക് ഇനി
ഇനി അതൊന്നും വേണ്ടില്ല. മൂപ്പരിപ്പോ ലിവറ് അങ്ങോട്ടാക്ക ഇങ്ങോട്ടാക്ക താഴത്ത് ബോർഡിലേക്ക് ആക്കേണ്ട ഒരു പ്രശ്നമുള്ളൂ. ഒരുപാട് ഉപകാരം. നിങ്ങളിപ്പോ ഇതിന്റെ എൻജിൻ സംബന്ധമായും ഗിയർ ബോക്സ് സെറ്റും ഒക്കെ നിങ്ങൾ സെറ്റപ്പ് ആക്കി, ഇതിന്റെ ഇൻഡസ്ട്രിയൽ വർക്ക് ഒക്കെ നിങ്ങൾക്ക് അത് നിങ്ങൾ തന്നെ ചെയ്താണോ? അതായത് ഇത് പാറക്കടവ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന രതീഷേട്ടൻ എന്ന് പറയും. പാറക്കടവ്? പാറക്കടവ് മൂപ്പരിക്ക് ഇൻഡസ്ട്രിയിൽ വർക്കാണ്. ഇൻഡസ്ട്രിയിലാണ്, ഇൻഡസ്ട്രിയിലാണ് പാറക്കടവ് ഉള്ളത്. ഇതില് ഒരു നമ്മൾക്ക് ഒരു മടിയും കാണിക്കാതെ എല്ലാ സംഭവങ്ങളും എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെയ്തു തരാറുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ എന്റെ ഷോപ്പിലെ വർക്കാണെന്നുണ്ടെങ്കിലും ഇതിന്റെ വർക്കാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും ഒരു മടിയും കാണിക്കാതെ. അതായത് ഇപ്പോ നിങ്ങള് നിങ്ങളെ ഉള്ളിലുള്ള ചിന്ത നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ മൂപ്പർക്ക് അത് കത്തിയാലേ അതേമാതിരി ചെയ്തു തരാൻ പറ്റും. അങ്ങനത്തെ ഒരാളാണ് മൂപ്പര്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മളെന്താ പറയുന്നത്, അത് മൂപ്പര് ചെയ്തു. എന്താ മൂപ്പര് പേര്? ലതീഷ്. ലതീഷ്. ലതീഷ് ഏട്ടാ, അപ്പൊ അതൊക്കെ എങ്ങക്കും ഒരു ആയി പറയാണ്. പിന്നെ വേറെ ആരെങ്കിലും സഹായിച്ചേ ഇങ്ങനത്തെ? എന്നെ സഹായിക്കാന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെമ്മാട് വർക്ക്ഷോപ്പ് നടത്താൻ പറഞ്ഞിട്ട് ഒരു 10-18 വർഷത്തിന്റെ മേലെ. ഇതിന് വലിയൊരു ഘടകം നമ്മളെ ഈ ഒരു സംഭവങ്ങളൊക്കെ മുന്നോട്ട് വരാൻ തന്നെ ഒരു വലിയൊരു ഘടകം നമ്മളെ മുതലാളിയാണ്. ബിൽഡിംഗിന്റെ ഓണർ. ബിൽഡിംഗിന്റെ ഓണർ. അയാള് മരിച്ചിട്ട് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു. നമ്മൾക്ക് വളരെ പേരെന്തിനി കുഞ്ഞു മുഹമ്മദ്. കുഞ്ഞു മുഹമ്മദ് അല്ലേ? ഇപ്പൊ മക്കളാണോ? കെ വി കുഞ്ഞു മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയാമല്ലേ. അപ്പൊ ഇതൊക്കെ മൂപ്പരെ പിന്നില് ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോ ഇപ്പൊ മൂപ്പരെ കൊണ്ട് ചെയ്യാ കഴിയാത്ത പരിപാടി ഇപ്പൊ സഹായിച്ച ആൾക്കാരൊക്കെയാണ് ഈ പറഞ്ഞത്. ഇനിയുമ്പോക്ക് ഈ വണ്ടി നിങ്ങളൊന്ന് ഒരു ചെരിവുള്ള സ്ഥലത്ത് കൂടെ ഒന്ന് ഓടിച്ചു കാണ്ട് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ നിങ്ങളെ പരിപാടി. നോക്കി റിവേഴ്സ് ഗിയർ ഒന്ന് ഇട്ടാണ് ഇന്ന്. ഇത് റിവേഴ്സ് താഴത്തേക്ക് ആക്കിയ റിവേഴ്സ് അല്ലേ? ഓക്കെ. ഇനി നേരെ അതായത് നമ്മളെ ഹാൻഡ് ബ്രേക്ക് ആണ് വെച്ചത് കാറിൻ്റെ ഒക്കെ അല്ലേ? ഓക്കെ. ഓടിക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അതൊക്കെ റിവേഴ്സ് ഗിയർ പിന്നെ ഇട്ടുണ്ട്. റിവേഴ്സ് ഗിയറിൽ നല്ല സ്പീഡ് പോവോ? എത്ര സ്പീഡ് പോവാം അല്ലേ? നമ്മളെ കൺട്രോളിനനുസരിച്ച് പോവാം അല്ലേ? ആ ആ, ഇതൊക്കെ റിവേഴ്സ് ഗിയറിലും സംഭവം നല്ല സ്പീഡ് പോവട്ടോ. അതായത് നമുക്ക് ബാക്കോട്ട് കൊണ്ടുപോകാനുള്ള കൺട്രോളിനനുസരിച്ച് പോവാം. ഇതാ ഈ നിലമൊക്കെ കുറച്ച് ചെരിവുള്ളൊക്കെ സ്ഥലം കേട്ടോ. വണ്ടി മറ്റേ വണ്ടീൻ്റെ മാതിരി മൂന്നക്കറ തമ്മിൽ 2 acres നിന്നുകാണ്ട് ചെരിയുടെ പരിപാടി ഒന്നും വരില്ല. സംഗതി ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ കുണ്ടും കുഴിയുണ്ട്, ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ചങ്ങന്മാരെ, ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു വേണ്ട, നമ്മൾ വണ്ടില്ലേ? അല്ല, നമ്മളെ ചോദിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യും? എന്താണ് തീ ഓടപ്പൊന്ന് നല്ല സുഖം ഇട്ട് ഓടിക്കാൻ ബാലൻസ് ഒന്നും വേണ്ട. ഒറ്റ കൈയോണ്ടൊക്കെ അങ്ങനെ വിടാ. അപ്പൊ മച്ച വരെ ഇതാണ് നമ്മളെ സനൽബായി. സനൽബായി ആണ് ഇമ്പക്ക് ഷിബേഷിനെ പരിചയപ്പെടുത്തിയത്. ഷിബേഷിൻ്റെ പാർട്ട്ണറും വർഷങ്ങളായിട്ട് മൂപ്പരപ്പുറം വർക്ക് ചെയ്യുന്ന ആളുമാണ്. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, എല്ലാവരും ഇവിടെ ഷിബേഷിനെ സപ്പോർട്ട് ചെയ്യണം. മച്ചു സ്മോക്ക് ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ആ സബ്സ്ക്രൈബ് പറ്റണമെന്ന് ഞെക്കണം. ആ ബെല്ലൈക്കണം കൂടെ കൊടുത്തിട്ട് ഓൾന്നുള്ള ഓപ്ഷനും കൊടുത്തേക്കുക. ഈ വണ്ടി നിങ്ങളെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയറും ചെയ്തേക്ക്. അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.